നമ്മൾ നമ്മുടെ വീട്ടിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നേരെ പുറത്ത് ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നൈസായിട്ട് അങ്ങ് പണിപാളും അല്ലേ. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ അവിടെയും പണിപാളും. ചിലപ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ഫൈനുകളായിരിക്കും ലഭിക്കുക, അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജയിൽ ശിക്ഷ വരെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സൺഡേ ഫണ്ട് എപ്പിസോഡിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്, അഫ്ലു ഹിയർ. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നൊരു കാര്യമാണ്. ഓ, കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് എന്താ പ്രശ്നം? അങ്ങനെ തന്നെയല്ല എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൈകൊണ്ട് നേരെ ചോറും കറിയും എല്ലാം കൂടെ ഇങ്ങനെ ഉരുട്ടി കുഴച്ച് നേരെ ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. പക്ഷേ പല വിദേശ രാജ്യങ്ങളിലെ ആളുകൾ ഇത് കാണുന്നത് ഭയങ്കര ഒരു ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടാണ്. ഭയങ്കര ഒരു അവർക്കൊരു ഒരു പ്രത്യേക ഒരു ഫീലാണ് നമ്മളിത് ചെയ്യുമ്പോൾ അവർക്ക് കാണുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം വേർഷനാണ് ചിലിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കുക. അവിടെയുള്ള ആളുകൾ ഇത്തരത്തിൽ കൈകൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിന് തീരെ മാനേഴ്സ് ഇല്ലാത്ത യാതൊരുവിധ മര്യാദയും ഇല്ലാത്തൊരു പ്രവൃത്തിയായിട്ടാണ് കണ്ടുവരുന്നത്. അവിടെയുള്ള ആളുകളൊക്കെ സ്പൂണും അതേപോലെ തന്നെ ഫോർക്കും നൈഫും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വെറും കൈകൾ കൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് അവർക്ക് ഭയങ്കര മാനേഴ്സ് ഇല്ലാത്ത മര്യാദ ഇല്ലാത്തൊരു പ്രവൃത്തിയായിട്ട് തോന്നുന്നത്. അപ്പം ഇനി എങ്ങനെ നിങ്ങൾ ചിലിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് നോട്ട് ചെയ്യാം. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് സിംഗപ്പൂരിലുള്ള ചില കാര്യങ്ങളാണ്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സിറ്റിയാണ്, ഒരു രാജ്യം തന്നെയാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു മിഠായി കഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു തൊലി എടുത്ത് നീർനെൽ തൂട്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളവിടെ കാത്തിരിക്കുന്നത് $300 ഫൈനാണ്. അതായത് 3721 3824 ഒക്കെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ അറൗണ്ട് ഒരു 10-23,000 രൂപക്കുള്ള പണിയായിരിക്കും നിങ്ങൾ ഈ ഒരു സാധനം നേരെടുത്ത് നിലത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളവിടെ കാത്തിരിക്കുന്നത്. ഏ പോട്ടെ, ഇതിനപ്പുറത്തേക്ക് നിങ്ങളൊരു വെള്ളം കുടിച്ചു, എന്തെങ്കിലും ഒരു കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒക്കെ കുടിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു ക്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബോട്ടിൽ നിങ്ങൾ ഇത്തരത്തിൽ തന്നെ നിലത്തിട്ട് കഴിഞ്ഞാൽ പോലീസുകാർ ടപ്പേ എന്ന് നിന്നിട്ട് നിങ്ങളെ നേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് നേരെ കോർട്ടിൽ ഹാജരാക്കുകയും അവിടെ വെച്ചുകൊണ്ട് വലിയൊരു തുക നിങ്ങൾക്ക് ഫൈനായിട്ട് ലഭിക്കുകയും അതോടുകൂടെ തന്നെ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു ജോബ് കൂടെ അവർ തരികയും ചെയ്യും. ഏ ജോബൊക്കെ കിട്ടിയെന്ന് സന്തോഷിക്കാൻ വരട്ടെ. ഈ ഒരു ജോബ് 8 ജോബാണ്, അതായത് 8-ൻ്റെ പണി. നിങ്ങൾ എവിടെയാണോ വേസ്റ്റ് ഇട്ടിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് 24 മണിക്കൂർ നിങ്ങൾ ക്ലീനിങ് ചെയ്യുന്ന ആളുകളുടെ വസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് ചെന്ന് നിൽക്കണം. എന്നിട്ട് അവിടെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളും മുഴുവനായിട്ടും നിങ്ങൾ ക്ലീൻ ചെയ്യണം. ഇതാണ് 8 ജോബായിട്ട് നമ്മുടെ സിംഗപ്പൂർ ഗവൺമെൻറ് അല്ലെങ്കിൽ സിംഗപ്പൂരിലെ കോർട്ട് നമുക്ക് തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സിംഗപ്പൂരിൽ ചെല്ലുമ്പോൾ പോകുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടുകൂടി തന്നെ 2004 മുതൽ അവിടെ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചുയിങ്കം. നമ്മൾ ഇത്തരത്തിൽ ചുയിങ്കമായിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് കഴിക്കുകയാണെങ്കിലും അതൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടെത്തിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എങ്ങാനും ഒരു ചുയിങ്കം കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെന്നിട്ട് ഡോക്ടറെ കണ്ട് അവിടുന്ന് പ്രിസ്ക്രിപ്ഷനൊക്കെ മേടിച്ചിട്ട് വേണം ഇത്തരത്തിലൊരു ചുയിങ്കം നിങ്ങൾക്ക് മേടിക്കാനായിട്ട്. ചുയിങ്കം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റോഡിലും അവിടെ ഇവിടെ ഒക്കെയായിട്ട് നമ്മൾ തുപ്പി വെക്കുന്ന ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു നിയമം അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു നഗരത്തെ അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവനായിട്ടും അങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു നിയമം അവിടെ നിലവിൽ വന്നിട്ടുള്ളതും. ഏറ്റവും സിംഗപ്പൂരിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് ഭയങ്കര വിചിത്രമായിട്ട് തോന്നിയത് അവിടെയുള്ള ലിഫ്റ്റുകളുടെ കാര്യമാണ്. ലിഫ്റ്റുകളിൽ ചില വിരുദ്ധന്മാർ, ചില സ്ഥലത്തുള്ള ലിഫ്റ്റുകളിൽ ചില വിരുദ്ധന്മാർ ചെന്നിട്ട് മൂത്രമൊഴിച്ച് വെക്കാറുണ്ട്. ഇതങ്ങനെ തുടർന്നു വന്നപ്പോൾ അവിടെയുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ അധികൃതരായിട്ടുള്ള പോലീസുകാരായിട്ടുള്ള ആളുകൾ ലിഫ്റ്റിൽ ചില പ്രത്യേക തരത്തിലുള്ള സെൻസറുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ലിഫ്റ്റിൽ കയറിയിട്ട് ഇത്തരത്തിൽ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു സെൻസർ വർക്ക് ചെയ്യുകയും ആ ഒരു ലിഫ്റ്റ് ഉടനെ തന്നെ അടഞ്ഞു പോവുകയും ചെയ്യും. പിന്നീട് പോലീസുകാരൊക്കെ വന്ന് പുറത്തുനിന്ന് ഓപ്പൺ ആക്കുമ്പോൾ മാത്രമേ ആ ലിഫ്റ്റ് നല്ല രീതിയിൽ ഓപ്പണായി വരുള്ളൂ. അതോടുകൂടി തന്നെ അകത്ത് കാര്യം സാധിച്ച വ്യക്തിയെ വളരെ മനോഹരമായിട്ട് പിടിച്ചുകൊണ്ട് പോകാനും തക്കതായിട്ടുള്ളൊരു ശിക്ഷ നൽകാനും ഒക്കെ സിംഗപ്പൂരിലുള്ള ഗവൺമെൻറ്റിന് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എങ്ങാനും സിംഗപ്പൂർ വഴി നിങ്ങൾ പാസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ന്യൂസിലൻഡിലുള്ള ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വീട്ടിന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിനകത്താണെങ്കിലും ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പോവുകയാണെങ്കിലും ഒക്കെ ചെരുപ്പോ ഷൂവോ ഒക്കെ ധരിച്ചിട്ടാണ് പോവാറുള്ളത്. പക്ഷേ ന്യൂസിലൻഡിൽ നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ഓഫീസിലേക്ക് പോവുകയാണെങ്കിലും ഇനിയിപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണെങ്കിലും തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിലും ഒക്കെ യാതൊരുവിധ ചെരുപ്പോ ഷൂവോ
ഒന്നും ധരിക്കാതെയായിരിക്കും പോകുന്നത്, ബെയർ ഫുട്ടായിട്ട് നഗ്നപാദരായിട്ടായിരിക്കും അവിടെയുള്ള ആളുകൾ നടക്കുന്നത്. ഇത്രയും വലിയ പൈസക്കാരായിട്ടുള്ള രാജ്യമായിട്ട് ഇവരുടെ കയ്യിലൊന്നും പൈസയില്ല, ഇവർക്കൊരു ചെരുപ്പ് മേടിച്ചിടാനുള്ള ക്യാഷൊന്നും ഇവർക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നില്ലേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അവിടെ അങ്ങനെയല്ല. ഇത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവരങ്ങനെ ഫോളോ ചെയ്ത് വരുന്നൊരു കാര്യമാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആഹാ സംഭവം കൊള്ളാലോ നമുക്ക് നടന്നാലോ എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. അവിടെയുള്ള ആ ഒരു വെതർ കണ്ടീഷനും അവിടെയുള്ള നീറ്റ്നെസ്സും ഒന്നും ഏതായാലും നമ്മുടെ ഇവിടെ തീരെ കിട്ടാൻ പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു 100 മീറ്റർ ഇത്തരത്തിൽ തന്നെ ചെരുപ്പൊന്നും ഇടാതെ നിന്ന് നടക്കുമ്പോഴേക്ക് നമ്മുടെ കാലിനടിയിൽ പറ്റി പിടിക്കാത്തതായിട്ട് കുത്തി കയറാത്തതായിട്ട് യാതൊരുവിധ സാധനങ്ങളും ഉണ്ടാവില്ല. പിന്നെ അതിന് ടി ടി എടുക്കാനും അത് തുന്നിക്കെട്ടാനും നടക്കാൻ മാത്രമേ നമുക്ക് ഏതായാലും നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിൽ പോകുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ 4th വരുന്നത് യെസ് ഹോണാണ്. നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഒരു ഹോൺ എന്ന് പറയുന്നത്. നമുക്ക് ഹോൺ അടിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടാത്ത പോലെ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡ്രൈവിംഗ് സംസ്കാരം മൊത്തത്തിൽ. പക്ഷേ ഈ ഒരു സംസ്കാരം വെച്ച് നേരെ ഫിൻലാൻഡിലേക്ക് വിമാനം കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഫൈനുകളോട് ഫൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും. അവിടെ യാതൊരു ആവശ്യവും ഇല്ലാതെ നിങ്ങൾ ഇത്തരത്തിൽ ഹോൺ അടിക്കുകയാണ് എങ്കിൽ ഏറെക്കുറെ 16 യൂറോയോളം നിങ്ങൾക്ക് ഫൈനായിട്ട് ഓരോ അടിക്കും ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ച് നേരെ അതേ രീതിയിൽ തന്നെ അവിടെ ചെന്നിട്ട് നിങ്ങളൊന്ന് ഹോൺ അടിച്ച് നിങ്ങൾ ഡ്രൈവിംഗ് നടത്തുകയാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെയുള്ള സാധന സാമഗ്രികളെല്ലാം വിറ്റ് പെറുക്കിയിട്ട് ആ ഒരു പണം മുഴുവൻ അവിടെ ഫൈനായിട്ട് കൊടുക്കേണ്ട ഒരു ഗതികേട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ ബി കെയർഫുൾ, ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മുടെ ലിസ്റ്റിൽ 5th വരുന്നത് ജപ്പാനിലുള്ള എസ്കലേറ്ററുകളുടെ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലങ്ങളായിട്ട് അറൗണ്ട് ഒരു 10 വർഷക്കാലൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള എസ്കലേറ്ററുകൾ കാര്യമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരാൻ ആരംഭിച്ചിട്ട്. ഈ ഒരു കാര്യത്തിലും എസ്കലേറ്ററിൽ നമ്മൾ കയറുന്ന കാര്യത്തിലും പലതരത്തിലുള്ള റൂൾസ് പലരും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കുത്തി കയറി നേരെ അങ്ങോട്ട് കയറി പോകാറാണ് പതിവെങ്കിൽ അങ്ങനെയല്ല. ജപ്പാനിൽ ചെന്ന് കഴിഞ്ഞാൽ ടോക്കിയോ ഭാഗങ്ങളിലെല്ലാം ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് വേണം നേരെ മുകളിലോട്ട് കയറി പോകാനായിട്ട്. അതിൽ തന്നെ ഒസാക്ക പോലുള്ള ഭാഗങ്ങൾ ജപ്പാൻ്റെ തന്നെ ഭാഗങ്ങളിൽ റൈറ്റ് സൈഡിൽ എസ്കലേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നിട്ട് വേണം നേരെ മുകളിലോട്ടും താഴോട്ടൊക്കെ ഇറങ്ങാനും കയറാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഏറ്റവും ഈ ഒരു കാര്യമൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി അവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണോ ഈ ഒരു എസ്കലേറ്റർ യൂസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാകുമ്പോൾ പ്രത്യേകിച്ച് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലൊന്നും നമ്മൾ ഏതായാലും ചിന്തപ്പെടുന്നതായിരിക്കില്ല. നമ്മുടെ ലിസ്റ്റിൽ 6th വരുന്നത് ഇത് തന്നെയാണ്. വീഡിയോ ലൈക്ക് അടിക്കണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, ഇനിയിപ്പോൾ 6th കാര്യമായിട്ട് തരണോ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ വെയിറ്റ്. നമ്മൾ തുർക്കിയിൽ ചെന്ന് കഴിഞ്ഞ് ഒരു കാരണവശാലും ഇത്തരത്തിൽ ലൈക്ക് കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ തംസപ്പ് കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഈ സംഭവം. വീഡിയോ അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ സൂപ്പർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു കാരണവശാലും തുർക്കിയിൽ ചെന്നിട്ട് ഈ വക പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ മിഡിൽ ഫിംഗർ കാണിക്കുമ്പോൾ എന്താണോ മീനിങ് അത്തരത്തിലുള്ളൊരു മീനിങ്ങിലാണ് ദിദിനെയും ദിദിനെയും ഒക്കെ അവിടെയുള്ള ആളുകൾ കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിചിത്രമായിട്ട് തോന്നുന്നില്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ പാമ്പ് കാണിക്കുന്നത്, ഉള്ളംകൈ കാണിക്കുന്നത് ഗ്രീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഇതിനപ്പുറത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ മിഡിൽ ഫിംഗർ. ഈ ഒരു സംഭവം നേരെ UAE ചെന്നിട്ട് പൊതുസ്ഥലത്തൊക്കെ വെച്ചിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫൈൻ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. എന്താല്ലേ, നമ്മുടെ ലിസ്റ്റിൽ 7th വരുന്നത് ജീൻസ് ധരിക്കുന്ന കാര്യമാണ്. നമ്മൾ ജീൻസ് ധരിക്കാൻ പാടില്ലാത്തൊരു രാജ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ഊഹിക്കാൻ പറ്റുമോ? സിമ്പിളാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും ദുരന്തമായിട്ടുള്ള രാജ്യമെന്ന് പൊതുവെ നമ്മളെല്ലാവരും വിശേഷിപ്പിക്കാറുള്ള നോർത്ത് കൊറിയയിൽ തന്നെയാണ് ഇത്തരത്തിൽ വളരെയേറെ വിചിത്രമായിട്ടുള്ളൊരു നിയമമുള്ളത്. അവിടെ ഒരു കാരണവശാലും ബ്ലൂ കളർ ജീൻസ് ധരിക്കാനേ പാടില്ല. ഇപ്പോൾ ബ്ലാക്ക് കളർ ധരിക്കാൻ പാടോ ഇല്ല എന്നുള്ളത് ഏതായാലും സംശയമാണ്. ഈ ഒരു സാമ്രാജ്യത്തെ കുത്തകയായിട്ടുള്ള അമേരിക്കയുടെ ഒരു പ്രതിച്ഛായയുടെ ഭാഗങ്ങളൊക്കെ ഈ ഒരു ബ്ലൂ ജീൻസിൽ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ കാര്യം കൊണ്ടാണ് അത്രേ ഇത്തരത്തിൽ ബ്ലൂ ജീൻസുകളൊക്കെ നോർത്ത് കൊറിയയിൽ നിരോധിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ ജോർഡാനിൽ പോവുകയാണെങ്കിൽ അവിടെ ഷോർട്സുകൾ പൂർണ്ണമായിട്ടും ആ പുരുഷന്മാർ ധരിക്കുന്നത് അവിടെയും നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 8th വരുന്ന കാര്യം, എങ്ങാനും നിങ്ങൾ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും അവിടെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഇടത്തെ കൈകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് നൽകാതിരിക്കുക എന്നൊരു കാര്യമാണ്. കാരണം അവിടുത്തെക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ ഇടത്തെ കൈ ഉപയോഗിക്കുന്നത് ബാത്റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ കഴുകാനായിട്ടാണ്. സോ ഒരു കാരണവശാലും നിങ്ങൾ ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇടത്തെ കൈകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് ആർക്കും നൽകാതിരിക്കുക.
ഇയാളെന്താണ് ഈ പറഞ്ഞത്, നമ്മളെല്ലാവരും ഇന്ത്യയിലല്ലേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആക്ച്വലി ഈ ഒരു കാര്യം ബാക്കിയുള്ള പല പുറം രാജ്യക്കാരായിട്ടുള്ള ആളുകളും ഇന്ത്യയിലേക്ക് വരുന്നവരോട് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചിന്തിക്കുമ്പോൾ അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും ഏതായാലും തോന്നുന്നില്ല. പക്ഷേ നമ്മൾ പൊതുവെ നൽകാറുള്ള അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് ചെയ്യാറുള്ളതൊക്കെ നമ്മുടെ വലത്തെ കൈ ഉപയോഗിച്ചിട്ടാണ്, നമ്മൾ ഇടത്തെ കൈ അങ്ങനെ കൂടുതൽ ഷേക്ക് ഹാൻഡുകൾക്കൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല. എങ്കിൽ പോലും പുറം രാജ്യക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് ഇവിടെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിട്ടൊക്കെ പറയുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ ഇഷ്ടം വൈൻഡ് അപ്പാണ് വീഡിയോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞതിനും അപ്പുറത്തേക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങൾ പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ജപ്പാനിൽ നമ്മളൊരു കാരണവശാലും ഫുഡ് കഴിച്ചിട്ട് ടിപ്പ് നൽകാൻ പാടില്ല എന്ന് പറഞ്ഞതും, വിയറ്റ്നാമിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് ഒരാൾക്ക് ഗിഫ്റ്റ് നൽകാൻ പാടില്ല എന്ന് പറഞ്ഞതൊക്കെ അത് ഭയങ്കര ഒരു മോശം കാര്യമായിട്ടൊക്കെയാണ്, ഒരു മര്യാദകേടൊക്കെ ആയിട്ടാണ് അവിടെ അവർ കണക്കാക്കി വരുന്നത്. ഇതുപോലെ തന്നെയാണ് റഷ്യയിലുള്ള റോസുകളുടെ എണ്ണത്തിലെ കാര്യവും. അവിടെ ചെന്നിട്ട് ഒരാൾക്ക് നമ്മൾ ഒറ്റ സംഖ്യയിൽ വേണം റോസും അതുപോലെ തന്നെ പൂക്കളൊക്കെ നൽകാനായിട്ട്. ഇരട്ട സംഖ്യയിൽ നൽകി കഴിഞ്ഞാൽ അത് മരണത്തെ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ഫ്യൂണറലിനും മരണാനന്തര ചടങ്ങുകൾക്കും സെമിത്തേരികളിലൊക്കെ നമ്മൾ ചെന്ന് കൊണ്ടുവെക്കുമ്പോൾ നൽകുന്നതാണ് ഇരട്ട സംഖ്യയിലുള്ള പൂക്കൾ എന്ന നിലക്കൊക്കെയാണ് അവിടെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഒരു പൂ നൽകുന്നതും അഞ്ച് പൂ നൽകുന്നതും അവിടെ വ്യത്യസ്തമാണ്. അഞ്ച് പൂ നൽകുമ്പോൾ ഐ ലവ് യു എന്നുള്ള നിലക്കുള്ള അർത്ഥങ്ങളാണ് അവിടെ വരുന്നതെങ്കിൽ, ഒരു പൂ നൽകുമ്പോൾ ജസ്റ്റ് ഒരു പൂ, ഒരു സ്നേഹമുണ്ട് എന്നൊക്കെ അറിയിക്കുന്നതിന് വേണ്ടി നൽകുന്നു എന്ന നിലക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ ഏതാണ് നിങ്ങൾക്ക് ഭയങ്കര വിചിത്രമായിട്ട് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നിയത് എന്നതിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും താഴൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് നിങ്ങൾ വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.